നമസ്കാരം അല്ലയോ കമ്മികളെ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് കേരളിനായി വാദിക്കുന്നവരെ നേരാവണ്ണം പാരിസ്ഥിതിക പഠനവും സാമൂഹിക ആഘാത പഠനവും ഒക്കെ നടത്തി ടെക്നിക്കലി ഫീസിബിളായ സംസ്ഥാന പരിധിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുമായ സംസ്ഥാനം ചെന്നാൽ ധാർമ്മികമായി അത് തള്ളാൻ കേന്ദ്രത്തിന് കഴിയില്ല അങ്ങനെയുള്ളൊരു പദ്ധതി തള്ളണമെങ്കിൽ അതിനെതിരെ ജനകീയ പ്രക്ഷോഭം ഉയരണം അല്ലാതെ ഒരു കാരണവുമില്ലാതെ തള്ളിയാൽ അത് നമ്മുടെ ക്വാസി ഫെഡറൽ മൂല്യങ്ങൾക്കെതിരാകും കോൺഗ്രസിനേക്കാൾ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ബി ജെ പി അതൊരിക്കലും ചെയ്യില്ല കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിയുടെ വിശദ പദ്ധതി രേഖയിൽ ഈ വിധ കാര്യങ്ങളൊന്നും സമഗ്രമല്ല മാത്രമല്ല ഫാസിസ്റ്റ് രീതിയിലാണ് സൈദ്ധാന്തികമായി ഫാസിസ്റ്റുകളുടെ മുതലാളിമാരായ കമ്മ്യൂണിസ്റ്റുകൾ ജനങ്ങളോട് സംവദിക്കാതെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് സെമി ഹൈസ്പീഡ് പദ്ധതിയെ അതിവേഗമെന്ന് നുണ പറയുകയും ആകാശ സർവേ നടത്തിയ ഒരു പ്രോജക്ട് റിപ്പോർട്ട് രൂപീകരിക്കുകയും ചെയ്തൊരു പദ്ധതി ചിലവിന്റെ കാര്യത്തിൽ വരെ നുണ പറഞ്ഞ് നീതി ആയോഗിന്റെ വരെ വിമർശനം ഏറ്റുവാങ്ങിയതാണ് എലിവേറ്റർ റെയിലിന് തത്വത്തിൽ അംഗീകാരമുണ്ടെന്ന് മുൻപ് പീയുഷ് ഗോയൽ പറഞ്ഞതിനെ എടുത്താണ് ഒറ്റ ബുദ്ധിയായ കമ്മികൾ ഈ പദ്ധതിക്ക് കേന്ദ്രാനുമതി ഉണ്ടെന്ന് പ്രചരിപ്പിച്ചത് സിൽവർ ലൈൻ കൊള്ള റെയിൽ പദ്ധതി ഒരു എലിവേറ്റർ റെയിൽ പ്രോജക്റ്റ് അല്ല കമ്മിഭാഷയിൽ ഗോപാലൻ പശുവിനെ അപ്പുറത്തു കൊണ്ടുപോയി കെട്ടാൻ അനുവദിക്കാത്ത വൻമതിൽ പദ്ധതിയാണ് അതിനിതുവരെ കേന്ദ്രം അനുമതി കൊടുത്തിട്ടുമില്ല അതായത് പാർലമെന്റിൽ അശ്വിനി വൈഷ്ണവ് ഇക്കാര്യം വ്യക്തമാക്കിയതോടെ കമ്മികളുടെ ഒരു കൂട്ടം നുണകൾ പൊളിഞ്ഞിരിക്കുകയാണ് ടി പി ആർ തിരുത്തി സമർപ്പിച്ചാൽ ഈ പദ്ധതി വരുമെന്നാണ് കമ്മികളുടെ വാദം ഇപ്പോൾ തന്നെ പലതവണ തിരുത്തിയ ടി പി ആർ ആണ് ഇത് എലിവേറ്റഡായി ഹൈസ്പീഡ് റെയിലായി തിരുത്തിയാൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്ര എതിർപ്പുണ്ടാകുകയില്ല എന്നാൽ അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല എന്നതുകൊണ്ടാണ് ഈ കൊള്ള റെയിൽ പദ്ധതി മറന്നേക്കാം എന്ന് പറഞ്ഞത് അഥവാ ഇനി ഏതറ്റം വരെയും പോയി എല്ലാ പഠനവും നടത്തി കമ്മ്യൂണിസ്റ്റുകൾ ഒരു ഡി പി ആർ സമർപ്പിച്ച് അതിന് പ്രാഥമിക അനുമതി കൊടുക്കാൻ കേന്ദ്രം ധാർമ്മികമായി നിർബന്ധിതരായി എന്നിരിക്കട്ടെ കേരള ബി ജെ പിയുടെയോ കോൺഗ്രസിന്റെയോ നേതൃത്വത്തിൽ ഒരു ജനകീയ പ്രക്ഷോഭം വന്നാൽ കേന്ദ്രത്തിന് ഈ അനുമതി പിൻവലിക്കാം ഒരു കൂട്ടരുടെ മാത്രം സമരം കൊണ്ട് കാർഷിക ബിൽ പിൻവലിച്ചപ്പോൾ ഇത് കർഷകരുടെ വിജയമെന്ന് ഇടതുകൾ പറഞ്ഞ പോലെ കൊള്ളറയിൽ പദ്ധതി പിൻവലിക്കുന്നത് ജനങ്ങളുടെ വിജയമെന്ന് നാഷണലിസ്റ്റുകൾക്കും പറയാം അതുകൊണ്ട് കൊള്ള റെയിൽ വിഷയത്തിൽ ഇനി ആശങ്കകൾ ഇല്ല അനുമതി ഉണ്ടെന്ന് പറഞ്ഞ് കല്ലിടാൻ വരുന്ന കമ്മികളെ ജനം തെരുവിൽ നേരിടട്ടെ നേരിടട്ടെസ്ക് ന്യൂസ് വിശേഷങ്ങൾക്കുമായി തത്വമായി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ